ഡി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ സംബന്ധിച്ച ഫേസ്ബുക്ക് വിവാദത്തിൽ ജയിൽ വകുപ്പ് പ്രതിക്കൂട്ടിലായപ്പോൾ ജയിൽ ഡി.ജി.പി. മൗനത്തിന്റെ തടവ് ചാടി. ജയിൽ പരിഷ്കരണത്തിനും തടവ് പുള്ളികളുടെ ക്ഷേമത്തിനുമായി ഏറെ പ്രവർത്തിച്ച ഡി.ജി.പിക്ക് താങ്ങാവുന്നതിലുമേറെയായി അടുത്തിടെ ജയിലിനെക്കുറിച്ചുണ്ടായ ആക്ഷേപങ്ങൾ. എങ്കിലും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ജയിലിന് പുറത്തെ രാഷ്ട്രീയമാണോ? ജയിൽ ഡി.ജി.പി. ശ്രീ അലക്സാണ്ടർ ജേക്കബ് ഇതിനോട് പ്രതികരിക്കുന്നു. ശ്രീ അലക്സാണ്ടർ ജേക്കബ്, നേരെചൊവ്വയിൽ. അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുമ്പോൾ വായന, പഠനം, പാണ്ഡിത്യം, ആലോചന, സംയമനം എന്നൊക്കെയാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രകോപനം ഉണ്ടായത് ഏത് പശ്ചാത്തലത്തിലാണ്? അങ്ങനെ പ്രകോപനം ഉണ്ടായതല്ല. 3.5 ദിവസമായി ഞങ്ങൾക്കെതിരെ എല്ലാ മാധ്യമങ്ങളും ചാനലുകളും കണ്ടിന്യൂസായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും രംഗത്ത് വരുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോഴും മാധ്യമങ്ങളോട് ഞാൻ സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ല. വർഷങ്ങളായി മാധ്യമങ്ങളിൽ ഞാൻ ബൈറ്റ് കൊടുക്കാറില്ല, പത്രസമ്മേളനം നടത്താറില്ല. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് ഒറ്റ പത്രസമ്മേളനം മാത്രമേ നടത്തിയുള്ളൂ. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി 1 കൊല്ലവും 5 മാസത്തിനിടയ്ക്ക് 100 പദ്ധതികൾ പൂർത്തിയാക്കി ഉദ്ഘാടനങ്ങളുടെ സെഞ്ചുറി കോട്ടയത്ത് വെച്ച് നടത്തുമ്പോൾ അത് പത്രങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തുക അല്ലാതെ ഞാൻ വർഷങ്ങളായി പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഇന്നലെ എൻ്റെ ഓഫീസിൽ ഒരു 50 പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ വന്നിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് പുറത്തോട്ട് പോകാൻ വയ്യ, പുറത്തുനിന്ന് ആർക്കും എൻ്റെ ഓഫീസിലോട്ട് കയറാനും വയ്യ. 4 മണിക്കൂർ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഓഫ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ 2:30 അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞതും അവരോട് സംസാരിച്ചതും. ഞാൻ 3/4 മണിക്കൂറോളം ഞങ്ങളുടെ വസ്തുതകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പോയി. അപ്പോഴീ 50 പത്രമാധ്യമ സുഹൃത്തുക്കൾ കണ്ടിന്യൂസായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സീസൺഡായ പൊളിറ്റീഷ്യൻസിന് അതിന് ബാലൻസ് ചെയ്ത് ഉത്തരം പറയാൻ പറ്റും. എന്നെപ്പോലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ 50 ദൃശ്യമാധ്യമ പത്രമ സുഹൃത്തുക്കളോട് കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെയൊരു അവസരത്തിലാണ് അബദ്ധമാണ് എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം 1-2 വാചകങ്ങൾ എൻ്റെ വായിൽ നിന്ന് പോയത്. ശ്രീ ടി.പി. ചന്ദ്രശേഖരൻ ഞാനുമായി വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു. കണ്ണൂർ SP ആയിരുന്നു എന്നോട് പരിചയപ്പെടുകയും 96 നോർത്തേൺ റേഞ്ച് DIG ആയിരുന്നപ്പോൾ എൻ്റെ ഓഫീസിൽ വന്ന് പലതവണ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെപ്പറ്റി, അതിൻ്റെ ചരിത്രത്തെപ്പറ്റിയും അതിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ മണിക്കൂറുകളോളം അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നോട് വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരു ടി.പി. ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ അതിലെനിക്ക് വളരെ ദുഃഖമുണ്ടായിരുന്നു. ആ വീട്ടിൽ ചെന്ന് വിധവ രമയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ പറഞ്ഞു അങ്ങ് പോയാൽ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രതികളെ ഞങ്ങൾ സഹായിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സഹായിക്കുന്നു രീതിയിൽ വ്യാഖ്യാനം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു പക്ഷേ എൻ്റെ ഇമോഷണൽ ഇതുകൊണ്ടായിരിക്കാം. താങ്കൾ ഉൾപ്പെടെയുള്ള ജയിൽ ഉദ്യോഗസ്ഥർ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വൈരത്തിൽപ്പെട്ട് ബലിയാടുകളാവുകയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല, രാഷ്ട്രീയം സംസാരിക്കാനും പാടില്ല. ഞാൻ യൂണിഫോം ഇട്ടതിന് ശേഷം ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ എനിക്ക് പേരുമില്ല. റിട്ടയർ ചെയ്യുന്നവരെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. രാഷ്ട്രീയമായ ഒരു കമൻറ്റും ഞാൻ പറയാറില്ല. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയോ ഞങ്ങൾ സംസാരിക്കുന്നതിനെയോ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. മെൽബിൻ ബദ്വാഡ് ഇഷ്യൂ വന്നപ്പോൾ കത്തോലിക്ക പ്രശ്നമാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് ആരോപണം. 2 തവണയും ബോർഡിൽ വന്നപ്പോൾ ഞാൻ മെൽബിൻ ബദ്വാഡ് വിടാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത്. കളക്ടറും SP ജഡ്ജിയും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘം 3 തവണ വോട്ട് ചെയ്തു. 3 ഡിഫറൻറ്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വോട്ട് ചെയ്ത് അവരാരും സപ്പോർട്ട് ചെയ്തില്ല. ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് റെക്കമെൻഡ് ചെയ്തില്ല. കഴിഞ്ഞ 60 ദിവസമായി ഞാൻ UDF ഭാഗമാണെന്ന് പറഞ്ഞാണ് ചാനലുകളും പത്രങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. സരിതാ എസ് നായരുടെ മൊഴി ജയിലിൽ വെച്ച് തിരുത്താൻ വേണ്ടി ജയിൽ DGP ജയിൽ DIG കൂടെ സഹായിച്ചു. അതുകൊണ്ട് ഞങ്ങൾ UDFകാരാണ്, UDF ഗവൺമെൻറ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. 60 ദിവസമായി ഞങ്ങളെ UDF ആക്കി വെച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സൈഡ് ചേർന്നു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വ്യാഖ്യാനങ്ങൾക്ക് പിന്നിൽ മറ്റു ചിലതുകൂടിയുണ്ട്. ഇപ്പോൾ മെൽവിൻ പാതുവയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഉടുപ്പൂരി ഒരു കന്യാസ്ത്രീയെ വിവാഹം കഴിച്ചത് താങ്കൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോചനം താങ്കൾ വൈകിപ്പിച്ചത് എന്ന ആക്ഷേപത്തിന് എന്താണ് മറുപടി? എനിക്കതിന് മറുപടി ഒന്നുമില്ല. അങ്ങനെ ഒരു ആഖ്യാനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോർഡിൽ അദ്ദേഹത്തെ വിടാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത്. ഇത്തവണയാണ് ഞാൻ നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് മാത്രമാണ് മെൽബിൻ ബദ്വായ്ക്ക് മോചനം കിട്ടുന്നെങ്കിൽ കിട്ടാൻ പറ്റുക. ആ വിഷയം ഗവർണറുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കത്തോലിക്ക വികാരമുള്ള ആളാണോ താങ്കൾ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു സത്യവിശ്വാസിയാണ്. കത്തോലിക്ക പ്രാക്ടീസിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹിന്ദുമതത്തിൻ്റെ ആ വലിയ മഹത്വത്തെപ്പറ്റി നിരവധി ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിക്കുന്ന ഒരാളാണ്. ഇസ്ലാമിൻ്റെ മാഗ്നിഫിഷൻ്റ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന വിഷയം എന്നെ ഏറ്റവും ആകർഷിച്ചൊരു വിഷയമാണ്. ലോകചരിത്രം തന്നെ മാറ്റിമറിച്ച പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയെ പറ്റിയൊക്കെ എത്രയോ മോസ്കുകളിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്.
എല്ലാ മതങ്ങളുടെയും സാരാംശം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക വികാരമൊന്നുമില്ല. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തുറന്നു പറയാനുള്ള വിഷമം എനിക്ക് മനസ്സിലാക്കാം. എങ്കിലും താങ്കളുടെ മനസ്സിൽ ഇതിൽ കെ സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, രാഷ്ട്രീയമായ കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജയിൽ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സൈഡിൽ നിൽക്കാൻ പറ്റുകയില്ല. കാലാകാലങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥന് ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പം 4 ആഴ്ച മുമ്പ് മാത്രം കോഴിക്കോട് ചാർജ് എടുത്ത ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തത് ഒരു ബലിയാടിനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലേ? എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ദുഃഖം അതല്ല. ഈ പ്രതികളിൽ നിന്ന് മർദ്ദനമേറ്റ 3 തവണ മർദ്ദനമുണ്ടായി അവിടുത്തെ ജയിൽ സ്റ്റാഫിന്. ഞങ്ങളവരെ മാറ്റാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് റിബ്യൂക്കാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് അതേ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫറും സസ്പെൻഷനും വേറൊരു വഴി കൂടെ ചെയ്താൽ, 3 വഴി കൂടെ ആക്രമണം ഉണ്ടായാൽ ആ ഉദ്യോഗസ്ഥൻ ഡീമോറലൈസ്ഡായി പോകും. അങ്ങനെ ഒരു ഡീമോറലൈസ്ഡായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞങ്ങൾ കൺസേൺഡായിട്ട് സംസാരിക്കേണ്ടി വന്നത്. താങ്കൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൻ്റെ പേരിലാണ് അവരുടെ ജയിൽ മാറ്റം ആവശ്യപ്പെട്ടതെന്നാണ്. എന്നാൽ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഫേസ്ബുക്ക് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാറ്റം ആവശ്യപ്പെട്ടതെന്നാണ്. ഇതിലേതാണ് ശരി? ഇല്ല, ആകെ 36 പ്രതികളാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിലുണ്ടായിരുന്നത്. അതിൽ കുറേയേറെ പേര് നോ കേസ് എന്ന് പറഞ്ഞ് വിട്ടുപോയി. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അവിടെ ഉള്ളത് 11 പേരാണ്. ആ 11 പേരിൽ 7 പേരാണ് ഫേസ്ബുക്ക് വിവാദത്തിൽ പെട്ടിട്ടുള്ളത്. പക്ഷേ ആ 7 പേരെ മാറ്റാൻ വേണ്ടി ഞാൻ കോടതിയിൽ റിക്വസ്റ്റ് കൊടുത്തില്ല. ഞാൻ കൊടുത്തത് ഞങ്ങളെ ആക്രമിച്ചു എന്ന് 3 സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള 5 പേരെ മാറ്റാനാണ് ഞാൻ റിക്വസ്റ്റ് കൊടുത്തത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അവർ ജയിൽ വാർഡർമാരെ പോലും ആക്രമിക്കുന്ന പ്രതികളാണ്. എന്നിട്ടും അവരോടൊരു സിമ്പതി താങ്കൾ കാണിച്ചു എന്നത് ആക്ഷേപിക്കപ്പെടേണ്ട, വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയല്ലേ? ഞാൻ അവരോട് സിമ്പതി കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ അവരോട് യാതൊരുവിധമായ സിമ്പതിയും കാണിച്ചിട്ടില്ല. പക്ഷേ യാതൊരു ഫെസിലിറ്റി അവിടെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന രാജകീയമായ ഫെസിലിറ്റി ഒന്നും അവർക്ക് അവിടെ കൊടുത്തിട്ടില്ല. ജയിൽ വകുപ്പിൻ്റെ തലവൻ എന്ന നിലയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊറാൽ നിലനിർത്താൻ താങ്കളൊരു നിലപാടെടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഗൂഢാലോചന താങ്കൾ ഇന്നലെ ആരോപിച്ചു, അക്കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഗൂഢാലോചന ഞാൻ ആലോചിച്ചില്ല. ഒരു സൈബർ കുറ്റകൃത്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കുറ്റകൃത്യം ഉണ്ടായാൽ അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാത്തരം ആംഗിളും പരിശോധിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ശരിയായ കുറ്റമാണെങ്കിൽ സയൻറ്റിഫിക് എവിഡൻസിലൂടെ അവരെ ശിക്ഷിക്കണം. ശരിയായ എവിഡൻസ് അല്ലാതെ ആരെങ്കിലും ഒരു കൃത്രിമ പണി കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക്കലായിട്ടുള്ള പോസിബിലിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ക്രിമിനലിന് ഇങ്ങനെയും ചിന്തിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ എനിക്കങ്ങനെ ചിന്തയുണ്ടെന്നോ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ചിന്തയുണ്ടെന്നോ അല്ല, ക്രിമിനലിൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ അവനങ്ങനെയും വർക്ക് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. കാരണം 2 ആഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്തുണ്ടായ സംഭവമുണ്ട്. ഒരു സ്ത്രീയെ നഗ്നത ചിത്രം സൈബറിലൂടെ കാണിക്കാൻ പോകുന്നു എന്ന ഭർത്താവിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു. ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ള ആത്മാർത്ഥതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാൾ സ്ത്രീ പീഡനവും ഭാര്യയുടെ കരച്ചിലും കേട്ടിട്ട് ആ മനുഷ്യൻ പെട്ടെന്ന് നിന്ന് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തു, കമ്പ്യൂട്ടർ സീസ് ചെയ്തു. പക്ഷേ 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സർക്കിൾ ഇൻസ്പെക്ടറും കൂടെ വന്നു സസ്പെൻഷനായി. കാരണം അമിതാവേശത്തിൽ എടുത്ത് ചാടുമ്പോൾ അതിൻ്റെ ഹൈപ്പോത്തറ്റിക്കലായ മറ്റു ക്വസ്റ്റ്യൻസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആ സിഐക്ക് സസ്പെൻഷൻ കിട്ടിയത് എന്ന് പറഞ്ഞപോലെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഹൈപ്പോത്തറ്റിക്കലായ പോസിബിലിറ്റി വർക്കൗട്ട് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അത് കോൺട്രവേഴ്സി ആണെങ്കിൽ ഞാൻ ആ സെന്റൻസ് അങ്ങ് പിൻവലിക്കുന്നു, അത്രേ ഉള്ളൂ. ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിച്ചാൽ മതിയോ? ഒരുപക്ഷേ ആ കാര്യത്തിലുള്ള പൊതുവികാരത്തും കൂടി കണക്കിലെടുക്കേണ്ടതില്ലേ? പൊതുവികാരം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിലുള്ള മെയിൻ പോയിന്റ് എന്താണ്? അവർ മൊബൈൽ ഉപയോഗിച്ച് ഫേസ്ബുക്ക് ചാർജ് ചെയ്തു എന്നൊരു ആരോപണം ഉണ്ടായി. ആ ആരോപണം പെട്ടെന്ന് ടി വി ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് റെയ്ഡ് ഓർഗനൈസ് ചെയ്തു. ഓർഗനൈസ് ചെയ്തപ്പോൾ മൊബൈലും കിട്ടിയില്ല, യാതൊരുവിധമായ എവിഡൻസും അവർക്കെതിരെ പിൻപോയിൻ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറ്റവാളികൾ കുറ്റം ചെയ്യുന്നത് തടയുകയാണ് ആ ചാനലിൻ്റെ ആഗ്രഹമെങ്കിൽ ആ ചാനൽ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി വിളിച്ചു വരും പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിനെ വിളിച്ചു വരും പറയാം. വളരെ രഹസ്യമായ 1.5 മണിക്കൂർ കൊണ്ട് അവിടെ റെയ്ഡ് ഓർഗനൈസ് ചെയ്യാനും ആ മൊബൈൽ ഫോണുകളെ കയ്യോടെ പിടിച്ച പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് പറ്റി? പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ കിട്ടിയത്. ഇപ്പോൾ സംഭവം നടന്നിട്ടിപ്പം 3 ദിവസം പക്ഷേ പിൻ പോയിൻ്റ് എവിഡൻസ് ഒന്നും കിട്ടിയില്ല. ഈ ഫേസ്ബുക്ക് മാസങ്ങളായി അവിടെ കിടക്കുകയായിരുന്നു. ആ മാസങ്ങളായി കിടന്ന ഫേസ്ബുക്ക് ട്രയലെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വാദം തുടങ്ങുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ടൈമിങ്ങിനെ പറ്റിയാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത്. ജയിലിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും നടപടി എടുക്കുകയും ചെയ്യേണ്ടത് ജയിൽ വകുപ്പിൻ്റെ ചുമതലയല്ലേ, മാധ്യമങ്ങളുടെ ചുമതലയല്ലല്ലോ? അതല്ല, ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ CRPC അനുസരിച്ച് ഒരു ക്രിമിനലിൻ്റെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പറ്റി ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ കിട്ടുന്ന വ്യക്തി
ചാനൽ വ്യക്തി ആണോന്നൊന്നുമില്ല, പത്രക്കാരനാവണമെന്നില്ല. എനി സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി അദ്ദേഹം ആ വിവരം ആ ക്രൈം തടയുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറുകയും ആ പ്രതിയെ പിടിക്കാൻ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ആക്ടിവിറ്റിയിൽ പ്രതി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പ്രതിയുടെ മൊബൈൽ പിടിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചതിലൊന്നും ജയിൽ വകുപ്പിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? എന്നല്ലോ, ഞങ്ങൾ 200-ഓളം മൊബൈലുകൾ പിടിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 130 എണ്ണം പിടിച്ചു, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 70 എണ്ണം പിടിച്ചു. ആ 200 എണ്ണം പിടിച്ച ഞങ്ങൾ പോലീസിന് കൈമാറി കേസെടുത്തു. കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 28 മൊബൈൽ പിടിച്ച സമയത്ത് ചില ടെററിസ്റ്റുകൾ ജയിലിനകത്തുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങളത് കേരള ഗവൺമെൻറ് സർക്കാർ ഉത്തരവോടുകൂടി ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് കൈമാറി. ഇൻ്റലിജൻസ് ബ്യൂറോ അത് പരിശോധിച്ച ശേഷം വന്ന് പറഞ്ഞു ഇതിന് ഫോറിൻ കോൾസൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇൻഡ്യൻ റിപ്പോർട്ട് തന്നു. പക്ഷേ ആ കോളിനകത്ത് വിളിച്ചതിനകത്ത് ക്രിമിനൽസ് വല്ലതും ഉണ്ടോ, റൗഡീസ് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുവിടാം. അപ്പോൾ അതുകൊണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എഫക്റ്റീവായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 200-ഓളം മൊബൈൽ ഞങ്ങൾ രണ്ട് ഗവൺമെൻറ് കാലത്തുമായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാ തവണയും റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോഴും ഞങ്ങൾ കോഴിക്കോട് റെയ്ഡ് സംഘടിപ്പിച്ചതിൻ്റെ കൂടെ കണ്ണൂർ ജയിലിൽ റെയ്ഡ് സംഘടിപ്പിച്ച് അവിടെ 5 മൊബൈൽ പിടിക്കുകയും ചെയ്തു മിനിഞ്ഞാൽ തന്നെ. അപ്പോൾ ഞങ്ങൾ എഫക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതല്ല. അപ്പോൾ മാധ്യമങ്ങളോട് താങ്കൾ സംസാരിച്ചപ്പോൾ ജയിലിൽ മൊബൈൽ വിളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വേഷം അണിയുന്നതോ ഒന്നും അത്ര വലിയ കാര്യമാക്കേണ്ടതല്ല എന്ന് ഒരു സൂചന നൽകി. അതിലല്ല ഇത്രയും വലിയ ഒരു വികാരം. മൊബൈൽ വിളിക്കുന്നത് കുറ്റകരമല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 2010 വരെ മൊബൈൽ ഉപയോഗിക്കുന്നത് കേരള പ്രിസൺ റൂൾ അനുസരിച്ചോ കേരള പ്രിസൺ ആക്ട് അനുസരിച്ചോ കുറ്റകരമായിരുന്നില്ല. 2010 കേരള പ്രിസൺ ആക്ട് 2010 പാസ്സാക്കുമ്പോൾ അന്ന് ഞാനും കൂടി ഇരുന്ന് ഡ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ആക്ട് അനുസരിച്ച് ആദ്യമായി മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ് ജയിലിൽ ഉപയോഗിക്കുന്ന കുറ്റകരമാക്കി മാറ്റി. അപ്പോൾ 2010 കുറ്റകരമാക്കി മാറ്റിയത് ഞാനോട് കൂടിയിട്ടാണ് കേരള അസംബ്ലി പാസ്സാക്കിയ ആക്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുമ്പും അതിന് പിൻപും മൊബൈൽ ഫോണുകൾ ഞങ്ങൾ സ്ഥിരമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്, സത്വരമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുറ്റകരമല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ സിവിൽ ഡ്രസ്സ് ഇടുമ്പോൾ ഒരാൾക്ക് 2-3 സിവിൽ ഡ്രസ്സ് ഉപയോഗിക്കാനായിട്ട് ഈ റിമാൻഡ് പ്രസന്റർക്ക് ജയിൽ യൂണിഫോം ഉണ്ട് ആവശ്യമില്ല, അവൻ്റെ സിവിൽ ഡ്രസ്സ് ഇടാം. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഒരു ആവറേജ് 3 എണ്ണം വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ 3 കൊടുക്കാവുന്ന നിയമത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ 3 ഉപയോഗിച്ചാലും കുഴപ്പമില്ലാത്ത ആണ് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ പ്രകാരം. അതിലാണ് ഈ ബർമുഡ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഒരാൾ ബർമുഡ ഉപയോഗിക്കുന്നത് നിയമത്തിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ബർമുഡ ഒരു ഡീസന്റ് ഡ്രസ് ആണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ ഒക്കത്തില്ല. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പൊതുവെ കോഴിക്കോട് ജയിലിൽ നിന്ന് കിട്ടിയിരുന്ന റിപ്പോർട്ട് എന്തായിരുന്നു? കോടിസുനിയും ക്രിമാണി മനോജും ഉൾപ്പെടെയുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവർ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്റ്റാഫിനെ മാത്രമല്ല മറ്റ് തടവുകാരെ അവർ ആക്രമിച്ചിരുന്നു. അതിനവർക്ക് ധൈര്യമുണ്ടായത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണോ? അതിനെപ്പറ്റിയൊന്നും ഞാൻ കമൻറ്റ് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ അവരെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കഴിഞ്ഞ തവണ അവരെ 2 സ്പ്ലിറ്റ് ചെയ്ത് 1 കണ്ണൂരോട്ട് അയച്ചു. അപ്പോൾ കോടതികൾ ഇടപെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ട്രയൽ വന്നപ്പോൾ അവരോട് യോജിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴും കോടതി ഇടപെട്ടു. ബഹുമാനപ്പെട്ട കോടതിക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. ഇത്തവണയും അവരെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കി, ഇത്തവണയും കോടതി തടഞ്ഞു. അപ്പോൾ അവരെ ഒരുമിച്ചിട്ടാലാണ് പ്രശ്നം. അവരൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ കുറച്ച് പ്രശ്നം കുറയും എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷേ എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. എന്തൊക്കെയായാലും മാധ്യമങ്ങളോട് താങ്കൾ സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായ പരാമർശം ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി ചിലർ നടത്തിയ ഗൂഢാലോചനയാവാം ഇത് എന്ന സംശയം പ്രകടിപ്പിച്ചതാണ്. ഒരുപക്ഷേ ഈ കേസിൽ നിന്ന് അവർ വിട്ടുപോയാൽ ഈ പറഞ്ഞ ഫേസ്ബുക്ക് കേസിൻ്റെ പേരിലെങ്കിലും അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ചിലർ ആഗ്രഹിച്ചുവെന്ന്. അപ്പോൾ താങ്കൾ പറയുന്നു അത് ചില ക്രിമിനൽസ് അങ്ങനെ ചിന്തിച്ചുവെന്നാണ് പറഞ്ഞതെന്ന്. ആരായിരിക്കും ആ ക്രിമിനൽസ്? ഇല്ല, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഒരു കേസ് അന്വേഷിക്കുമ്പോൾ എല്ലാ ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻസും നോക്കണം. അങ്ങനെ ഒരു ക്രിമിനൽ ആർട്ടിഫിഷ്യൽ എവിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെയും ചിന്തിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ കേസിൽ കഠിന ശിക്ഷ കൊടുക്കാൻ വേണ്ടി ചെയ്തെന്നോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ വേണ്ടി ചെയ്തെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും കേരളത്തിൻ്റെ പൊതുബോധം അത് അങ്ങനെയല്ല എടുത്തത്. അതുകൊണ്ട് താങ്കൾക്ക് അക്കാര്യത്തിൽ വീണ്ടും വിചാരമുണ്ടോ? ഇല്ല, അത് ഞാൻ 1 മണിക്കൂറോളം എടുത്ത് പത്രമാധ്യമങ്ങളോട് സംസാരിച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. ഇങ്ങനെ 50 എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനും വരുമ്പരാളികൾ നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റിയല്ല. അതിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പിഴവെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഞാൻ ആ പിഴവ് പിൻവലിക്കുന്നു, ആ വാചകം ഞാൻ പിൻവലിക്കുന്നു. ആ പിഴവ് താങ്കൾ പിൻവലിക്കുമ്പോഴും താങ്കളുടെ സിമ്പതി ആ പറഞ്ഞ പ്രതികളോടാണ് എന്ന ബോധ്യം നിലനിൽക്കുന്നുണ്ട്? ഇല്ലല്ലോ, ഞാൻ ടി പി ചന്ദ്രശേഖരന് ഞാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. ആ ക്രൈമിനെ പറ്റി എനിക്ക് വളരെ തീവ്രമായ ദുഃഖമുള്ള ഒരു സംഗതിയാണ്. ആ പത്രത്തിൽ അത് വായിച്ചു കഴിഞ്ഞ് 24 മണിക്കൂറോളം ഞാൻ വളരെ ദുഃഖിതനായിരുന്നു ഞാൻ അന്നത്തെ ദിവസം. പക്ഷേ എനിക്കൊരു ക്രിമിനലിനോട് വ്യക്തിപരമായി വിദ്വേഷമോ സ്നേഹമോ ഉണ്ടെന്ന് വിചാരിച്ച് ജയിലിൽ അവനോട് എതിർപ്പ് കാണിക്കാനോ അവനോട് ആനുകൂല്യം കാണിക്കാനോ പറ്റിയല്ല. ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അടിച്ച കേസിലും ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവരും. ആ സമയത്ത് തന്നെ അടിച്ച പ്രതിയാണെന്ന് വിചാരിച്ച് ജയിലിനകത്ത് വെച്ച് പ്രതികാരം വീട്ടാനൊരു ജയിൽ ഉദ്യോഗസ്ഥന് അവകാശമില്ല. തന്നെയല്ല, ജയിലിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ അളിയൻ തന്നെ ജയിലിൽ വന്നു.
ആ സമയത്ത് അളിയന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളൊന്നും ചെയ്യാൻ ആ ജയിൽ ഉദ്യോഗസ്ഥന് കഴിയില്ല. അപ്പോൾ ആ ക്രിമിനൽസിനോട് നമുക്കുള്ള അനുകൂലമോ പ്രതികൂലമോ നമ്മുടെ ദൈനംദിന പ്രവൃത്തിയിൽ കാണാൻ പാടില്ല. പക്ഷേ ജയിലിനകത്തൊരു ക്രിമിനൽ വരുമ്പോൾ അദ്ദേഹത്തിന് നിയമപ്രകാരമുള്ള ചില സംരക്ഷണങ്ങളുണ്ട്. ഒരുപക്ഷെ ജയിൽ പുള്ളികളുടെ മാനുഷികാവകാശങ്ങളെക്കുറിച്ചും അവരുടെ വികാരങ്ങളെക്കുറിച്ചും ഒക്കെ താങ്കൾ ചിന്തിക്കുന്നു. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. അവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ഒരു ഇമോഷണൽ വശം. ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരൻ്റെ വധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ മാത്രം വന്നൊരു നഷ്ടമല്ല, കേരളത്തിൻ്റെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ആ മനസാക്ഷിക്ക് വീണ്ടും മുറിവേൽപ്പിക്കാൻ പാടുണ്ടായിരുന്നു. ഞാനങ്ങനെ മുറിവേൽപ്പിച്ചില്ലല്ലോ. ഞാൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരത്തോടൊപ്പമാണ് എൻ്റെയും നിൽപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പരാമർശത്തിൽ താങ്കൾ ഖേദിക്കുന്നത്? അതെ, ഞാൻ ഖേദിക്കുകയല്ല, ഞാനത് പിൻവലിക്കുന്നു. അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെന്ന് വിചാരിച്ചല്ല ഞാനത് പറഞ്ഞത്. ഇറ്റ് വാസ് ഓൺലി എ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഐ ജസ്റ്റ് വിഡ്രോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രതികൾക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായോ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വിമർശിക്കപ്പെട്ട മറ്റൊരു പരാമർശമുണ്ട്. അത് പി മോഹനനെ ഭാര്യ കെ കെ ലതിക MLA കണ്ടതിനെ താങ്കൾ ന്യായീകരിച്ചത്. അങ്ങനെ പുറത്ത് വെച്ച് കാണുന്നത് നിയമപരമാണെന്ന് താങ്കൾ വീണ്ടും വാദിക്കുന്നുണ്ടോ? ഇല്ല, അതൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആയിട്ട് ഞാൻ അങ്ങനെ പറ്റി പറയുന്നില്ല. പക്ഷേ ഒരു തടവുകാരൻ രോഗിയായി ആശുപത്രിയിൽ പോയ സമയത്ത് ഭാര്യ അക്കമ്പനി ചെയ്യുന്നത് കേരളത്തിലുടനീളം നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഹെവി ഡയബറ്റിക്കായ ഒരു മനുഷ്യൻ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഭാര്യ എൻ്റെ കൂടെ കയറി. അത് വെറും ഒരു സ്ത്രീയല്ല, ഒരു MLA ആണ്. അതുകൊണ്ട് നിയമപരമായി എന്താണതിൽ തെറ്റെന്ന് എന്നെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ ആ പത്രക്കാരനെ ഞാൻ ചോദിച്ചതാണ്. അത് കോൺട്രവേഴ്സ്യലാണെങ്കിൽ അത് ഞാൻ പിൻവലിക്കുന്നു. ടി പി ചന്ദ്രശേഖരനുമായി വ്യക്തിബന്ധമുണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഇന്നലെ താങ്കളുടെ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ രമ പറഞ്ഞത് താങ്കൾ CPMന്റെ വക്താവായെന്നാണ്. എന്ത് തോന്നി താങ്കൾക്ക്? രമയ്ക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായെങ്കിൽ എനിക്കതിൽ ദുഃഖമുണ്ട്. ഞാനങ്ങനെ യാതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ രമയ്ക്ക് കാര്യം മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പരാമർശം ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് മാറി. താങ്കൾ ഇടതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്നു എന്ന വ്യാഖ്യാനം തന്നെ വന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഉടൻ തന്നെ പത്രസമ്മേളനം നടത്തി. താങ്കളെ അത് വേദനിപ്പിച്ചോ? വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 60 ദിവസമായി ഞങ്ങൾ UDFകാരായിരുന്നു. UDF ഗവൺമെൻറ് രക്ഷിക്കാൻ വേണ്ടി സരിതാനായരുടെ മൊഴി തിരുത്തി എന്ന് പറഞ്ഞ് ഞങ്ങളെ UDFകാരെ മുദ്രകുത്തി 60 ദിവസമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷം ആക്കുന്നത് വളരെ കഠിനമായ സംഗതിയാണ്. ഞങ്ങളെ അത് വളരെ വേദനിപ്പിക്കുന്നു. ഒരുപക്ഷേ ഇടതുപക്ഷം ചേർന്ന് നിൽക്കുന്ന ജയിൽ സംഘടനകളുമായി താങ്കൾക്ക് കൂടുതൽ ഒരു അടുപ്പമുണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. വാസ്തവമാണോ? അതാ വാസ്തവമായ കാര്യമാണ്. ജയിൽ സംഘടനയ്ക്ക് കാലാകാലങ്ങളിൽ ഇലക്ഷൻ ഉണ്ടാവും. ഹൂവർ ഈസ് ദ ഇലക്ടഡ് പേഴ്സൺ നമുക്ക് ഒഫീഷ്യലായി അവരോട് ഡീൽ ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ അതിന് അവരുടെ രാഷ്ട്രീയം നമ്മൾ നോക്കാറില്ല. ഈ വിവാദത്തിൽ താങ്കളെ ആരെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ, ജയിൽ DGP? എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. കാര്യം 3.5 ദിവസമായി തുടർച്ചയായി ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പക്ഷേ ആരും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സർക്കാരിൻ്റെ ജയിൽ വകുപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരാക്ഷേപം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കടമ ജയിൽ വകുപ്പിനല്ലാതെ മറ്റാർക്കാണ് ഉള്ളത് എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ഓരോ ജയിൽ വകുപ്പ് ഭംഗിയായിട്ട് നടന്നു പോകുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങളെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ആവശ്യമാണ്? അല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം ഈ മാഫിയ ക്രിമിനൽസിനെയും വാടക ഗുണ്ടകളെയും സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ചാവർപ്പടകളെയും ഒക്കെ പിടിച്ച് ജയിലിനെത്തിടുമ്പോൾ അവരെ ഞങ്ങൾ മീഗറായ ഒരു സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് ഒരു 800 പേരെ വെച്ചിട്ട് 7800 പേരെ ഞങ്ങൾ ജയിലിനകത്ത് കാത്തു രക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ അക്രമം ഉണ്ടാകാതെ രക്ഷിക്കണം. അങ്ങനെയുള്ള ജയിൽ ഡിപ്പാർട്ട്മെൻ്റ് പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഈ രാജ്യത്തെ സാമൂഹിക പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട്, ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർക്ക് ബാധ്യതയുണ്ട്, ഈ രാജ്യത്തെ സാമൂഹിക സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. ആഭ്യന്തര വകുപ്പിന് അങ്ങനെ ഒരു ബാധ്യതയില്ലേ? ഞങ്ങളും ആഭ്യന്തര വകുപ്പ് ഒരു ഭാഗമായതുകൊണ്ട് അങ്ങനെ ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റിയല്ല. പക്ഷേ കേരളത്തിലെ സമൂഹം ആ സമയത്ത് ഞങ്ങളുടെ രക്ഷയ്ക്ക് എത്തിയില്ല എന്നുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും ആരും തയ്യാറായില്ല എന്ന് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൽ ഒരു സന്ദേശം ഞാൻ വായിച്ചെടുക്കട്ടെ. അതെന്താണ്? ആഭ്യന്തര വകുപ്പിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അവരത് ചെയ്തില്ല എന്ന്. എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥം എടുത്തുകളായിരുന്നു. ജോണി എൻ്റെ വിജയത്തോട്ട് വലത്ത് സുഹൃത്തായതുകൊണ്ട് അങ്ങ് വിളിച്ചപ്പോൾ ഞാൻ വന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥം എടുത്ത് വീണ്ടും ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കൽ. ഒരു നല്ല ഭരണാധികാരി എന്നതിനപ്പുറത്ത് ഒരു നല്ല മനുഷ്യനായി അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം താങ്കൾക്കൊരു ബാധ്യതയാവുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ എന്നെ പറ്റി കമൻറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാനിവിടെ വന്നു, വന്ന സമയത്ത് അവരെ നന്നാക്കാൻ വേണ്ടിയും അവർക്ക് ജയിലിൽ നിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളൊരു വകയുണ്ടായി കൊടുക്കാനും വേണ്ടി അവരെ സ്കില്ലുകൾ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ 37 സ്കില്ലുകളാണ് ജയിലിൽ പഠിപ്പിക്കുന്നത്. പണ്ട് ഒരാൾ ജയിലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ അവൻ തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പ്രവേശിക്കും. അങ്ങനെ എപ്പോഴും വരികയും പോവുകയും ചെയ്യുന്ന നിത്യ സന്ദർശകരായിരുന്നു പല ക്രിമിനൽസ്. ഇപ്പോൾ നിങ്ങൾ കണക്കെടുത്ത് നോക്കുക, 1000 പേര് ജയിലിൽ നിന്ന് പോയാൽ 3 പേരെ തിരിച്ചു വരുന്നുള്ളൂ. ബാക്കി 997 പേരും സ്വതന്ത്രമായി നല്ല ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ ക്രിമിനൽസിനെ ഉപയോഗിക്കുന്ന ഒരു സമൂഹം ഈ കേരളത്തിലുണ്ട്. ആ സമൂഹത്തിന് അവൻ്റെ കസ്റ്റഡിയിലുള്ള ക്രിമിനൽ നല്ലവനാകുന്നത് ആഗ്രഹമുള്ളൊരു കാര്യമല്ല.
അപ്പോൾ എനിക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എതിർപ്പുണ്ടാവും. കുറ്റവാളികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. അവരുടെ മൊറാൽ നിലനിർത്താൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ മൊറാൽ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നു. പക്ഷേ ജയിൽ ഉദ്യോഗസ്ഥന്മാർ മനുഷ്യരാണ്, അവർക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അവരുടെ കുടുംബത്തെ അവർക്ക് പോറ്റണം. ഒരു വശത്തൂടെ അവർ ഈ ഗുണ്ടകളുടെയും റൌഡികളുടെയൊക്കെ ആക്രമണം ജയിലിനകത്ത് വെച്ച് കിട്ടുന്നു, ജയിലിന് പുറത്ത് വെച്ച് കിട്ടുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ജയിലറുടെ വീട്ടിൽ ബോംബെറിഞ്ഞു. നെയ്യാറ്റിങ്കര ജയിലിലെ ഹവിൽദാറുടെ ഹെഡ്വാർഡറുടെ വീട്ടിൽ ബോംബെറിഞ്ഞു. അവരെ സിനിമ കാണാൻ പോയി പൗരിട്ട് അവരെ കുത്തി. നടു റോഡിലിട്ട വാർഡർമാരെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന തടവുകാർ മർദ്ദിക്കുന്നു. അങ്ങനെ സ്ഥിരമായി ഞങ്ങൾ ഈ തടവുകാരുടെ കയ്യിൽ നിന്ന് മർദ്ദനം കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ മർദ്ദനം കേൾക്കുന്നത് ഒരു വഴി കൂടെ, പിന്നെ മറുവഴി കൂടെ അവർക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും മറുവഴി കൂടെ കിട്ടുന്നു. പിന്നെ ഈ തടവുകാരുടെ ഭീഷണി, വീട്ടിൽ ചെന്ന് മകളെ കൊല്ലും, ഭാര്യയെ കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണി. ഈ എല്ലാവിധ ഭീഷണിയുടെയും ഡിസിപ്ലിനറി ആക്ഷൻ്റെയും മർദ്ദനത്തിൻ്റെയും ഇടയ്ക്ക് ഒരു സാധാരണ ജയിൽ ഉദ്യോഗസ്ഥൻ അവനെ മൊറാലോടുകൂടി ജോലി ചെയ്യണ്ടേ? അവൻ്റെ മൊറാൽ തകർത്ത് കഴിഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ മുമ്പോട്ട് പോകും? താങ്കളെക്കുറിച്ചൊരു വിവാദമുണ്ടായപ്പോൾ ജയിൽ വകുപ്പിനെയും താങ്കളെയൊക്കെ വിമർശിച്ച് ഒരുപാട് പേര് രംഗത്ത് വന്നു, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു. അവരാരെങ്കിലും ഈ ജയിൽ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരോ ശുപാർശ ചെയ്യുന്നവരോ ആണോ? ഈ ചാനൽ ചർച്ചകളിൽ ചർച്ച നടക്കുകയും പബ്ലിക്കായി പലരും പല പോസ്റ്റർ എടുക്കുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ പൊതുവായ കാര്യങ്ങൾ പറയുമെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ, രാഷ്ട്രീയക്കാരുൾപ്പെടെ, അവരുടെ ഒരു പാർട്ടിയിൽപ്പെട്ട അംഗമോ അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവോ ജയിലിനകത്ത് വന്നു കഴിയുമ്പോൾ ഉടനെ നമ്മളെ വിളിച്ചിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അവരുടെ പേര് പറയാൻ തുടങ്ങിയാൽ ഒരു മണിക്കൂറോളം തീരത്തില്ല. അപ്പോൾ ജയിലിൽ വരുമ്പോൾ മറ്റ് പ്രതികളെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ വാചകടിക്കും. പക്ഷേ സ്വന്തം ബന്ധുവോ സ്വന്തം പാർട്ടിക്കാരനോ വരുമ്പോൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങളെ വിളിച്ച് പറയുന്നവരാണ് ഇവരെല്ലാം. അതിന് യാതൊരു എക്സെപ്ഷനും ഇല്ല. ഇപ്പോൾ നല്ല മനുഷ്യനാണ്, ജയിൽ പുള്ളികളുടെ ക്ഷേമത്തിന് വേണ്ടി, ജയിൽ പരിഷ്കരണത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയല്ല എന്ന കാഴ്ചപ്പാടിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? മഹാനായ ഫ്രാൻസ് ഓഫ് അസീസി എന്ന വിശുദ്ധൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. അവർ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ബൈ ഗോഡ് ടു മാൻ, ബട്ട് വാട്ട് വി ഡു ഇൻ ദിസ് ലൈഫ് വിത്ത് ദിസ് ലൈഫ് ഈസ് അവർ ഗിഫ്റ്റ് ടു ഗോഡ് എന്നാണ്. നമുക്ക് ഈശ്വരനൊരു ജീവിതം തരുന്നു, ഒരു വിദ്യാഭ്യാസം തരുന്നു, ഓരോ കസരകൾ തരുന്നു. അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈശ്വരന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനപ്പുറത്തായ ഒരു ലക്ഷ്യം അതിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായ പ്രവർത്തനത്തിൽ ചെയ്യുന്നു. പിന്നെ നിഷ്ഠൂരന്മാരായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിശക്തന്മാരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും ഉണ്ട്. അവരൊക്കെ ചരിത്രം വായിക്കുന്ന, ഞാൻ രസകരമായി ചരിത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം പോയി ചവറ്റുകുട്ടയിൽ വീണിട്ടേ ഉള്ളൂ. മനുഷ്യത്വം കൊണ്ടും സമൂഹ സേവന ത്വരത കൊണ്ടും ഭരണം നടത്തിയ ഭരണാധികാരികൾ മാത്രമേ അവസാനം വാഴ്ത്തപ്പെട്ടിട്ടുള്ളൂ. അല്ല, എന്തെങ്കിലും വാഴ്ത്തപ്പെടുമെന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? അങ്ങനെയൊന്നും തോന്നലില്ല. പക്ഷേ നിഷ്ഠൂരമായി ഭരിച്ചവരുടെ എൻഡിനെ പറ്റി പറയുന്നുണ്ട്. ഔറംഗസീബിൻ്റെ പ്രസിദ്ധമായ മരണത്തെപ്പറ്റി പെർസിവൽ ഗ്രിഫിത്ത്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയെ പറയുന്നത് ദ എംപറർ ഡൈഡ് ആൻഡ് ദ എംപയർ ഡൈഡ് വിത്ത് ഹിം എന്നാണ്. നിഷ്ഠൂരന്മാരെ ഭരിക്കുന്ന ഭരണാധികാരികളൊക്കെ അവസാനം ചരിത്രത്തിൽ ചവറ്റുകുട്ടയിൽ വീണിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സൗമനസ്യത്തോടുകൂടി മനുഷ്യത്വത്തോടുകൂടി സർവീസിലിരിക്കുന്നിടത്തോളം കാലം സേവനം ചെയ്യുക. അതിന് രണ്ട് പക്ഷവും ഉണ്ടാവും, ചിലർ അനുഭവിക്കും, ചിലർ എതിർക്കും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തത്വങ്ങളിൽ മുറുകെ പിടിക്കുന്നതുകൊണ്ട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാതിരിക്കട്ടെ. വളരെ നന്ദി.